ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ അല്ലാഹുവും അവന്റെ മലായിക്കത്തും സ്വലാത്തുകളും സലാമുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്തുകളും സലാമുകളും ചെയ്യുവിൻ, നിങ്ങളും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുവിൻ എന്ന് പറയുന്ന ആ സ്വലാത്തിന്റെ ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. يا ايها الذين امنوا صلوا عليه وسلموا تسليما എന്ന് പറയുന്ന ആയത്താണ് സ്വലാത്തിന്റെ ആയത്ത്. ആ സ്വലാത്തിന്റെ ആയത്ത് ഇറങ്ങിയത് അത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ഷാബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന ഈ സമയത്ത് ഇൻഷാല്ലാ നമുക്ക് ഹബീബായ തങ്ങളിലേക്ക് കുറച്ച് സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് സ്വലാത്തുകളും സലാമുകളും ചൊല്ലുക. ഇൻഷാല്ലാ ഇവിടുന്ന് ചൊല്ലുമ്പോൾ ഏറ്റു ചൊല്ലുക. നിങ്ങളൊക്കെ പ്രത്യേകം മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് കരുതിയിട്ട് രോഗങ്ങൾ മാറാനുള്ള നിയ്യത്ത്, കടങ്ങൾ വീടാനുള്ള നിയ്യത്ത്, ഇതൊക്കെ കരുതി മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് സലാമുകളും സലാത്തുകളും പറയാ ഇൻഷാഅല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ നൂറ അർശില്ലാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ സയ്യനഹുല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ശർറഫഹുല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ കർമഹുല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അള്ളമഹുല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ഇഖ്താറഹുല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ ഔവലീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ ആഖിരീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷഫീഉൽ മുദ്നിബീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതിമൻ നബിയീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷഫീഉൽ മുദ്നിബീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, خذ بأيدينا قلت حيلتنا أدركنا أغثنا انظرنا يا حبيب الله صلى الله عليه وسلم
അർഹമുർവാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ രാജാധിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് സാധുക്കളായി ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളും സലാമുകളും ഹബീബിന്റെ മഹനീയ ഹളുറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹുബ്ബിനാൽ ഞങ്ങളുടെ കൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി സാധുക്കളായി ഞങ്ങളെ നീ ഖബൂലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫായി നൽകണം അല്ലാഹ്. ഞങ്ങളെല്ലാം നീ വീട്ടിത്തരണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. നടു റോട്ടിലും മൈസീവിലും ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ്. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി സ്വലാത്തുകളും സലാമുകളൊക്കെ ചൊല്ലിയല്ലോ. അല്ലാഹു നമ്മെ ഈ ചൊല്ലിയതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അതോടുകൂടെ തന്നെ നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ഇനി ഇൻഷാല്ലാ ബറാഅത്തിന്റെയും അതേപോലെയുള്ള തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് റമളാൻ അടുത്തില്ല. ഇനി അധികം അതിന്റെ അവസരങ്ങളൊക്കെ കുറവായിരിക്കും. റമളാനിന് ശേഷം ഇൻഷാല്ലാ സൗകര്യം പോലെ അതിനനുസരിച്ച് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് കുറച്ച് ആളുകൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ അവരുടെ മക്കളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അവരുടെ നമ്പറൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഫ്രീ ആകുന്ന സമയത്ത് ഇൻഷാല്ലാ അതിനുള്ള റീപ്ലൈ തരും. പലരും നമ്മുടെ അടുക്കൽ ഇവിടെ അവരുടെ മക്കളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ, ഇനി നമുക്ക് അവസരങ്ങളുണ്ട്. ഇൻഷാല്ലാ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ ദുർസിലേക്കും ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങളിലൊക്കെ പറഞ്ഞയച്ചാലാണ് നാളെ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടുക. അതുകൊണ്ട് ആ ഒരു വിഷയം എല്ലാവരും മനസ്സിൽ കരുതിയിട്ട് നാളെ ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഇരുളിന്റെ ഒറ്റപ്പെടലിന്റെ ഭീകരതയുടെ വീടായ ആ ഖബറിന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോൾ ആ ഖബറിൽ നമുക്ക് തുണയാകുന്ന രൂപത്തിൽ നമ്മെ നമ്മുടെ ഖബറിൽ നമ്മുടെ മക്കളാണ്, നമ്മൾ മക്കൾ ദുആ ചെയ്യുമ്പോഴാണ് അതൊക്കെ നമുക്ക് ഉപകരിക്കപ്പെടുക. അപ്പൊ ആ രൂപത്തിൽ തോന്നിപ്പിക്കുന്ന മക്കളായി വളരണം എന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തെ അവരെ നല്ല ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സലാഹിന്റെയും മുത്തഖീങ്ങളുടെയും ഖൈറിന്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക കാലഘട്ടത്തില് കള്ളിനും കഞ്ചാവിനും ലഹരിക്കും പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളായ MDMA LSD ഉൾപ്പെടെയുള്ള പലവിധ സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ നമുക്കൊരിക്കലും ഈ രൂപത്തിൽ കിട്ടൂല. അപ്പൊ നല്ല രൂപത്തിലുള്ള മക്കളെ കിട്ടാനൊക്കെ ചെറുപ്പനാളിലെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ദീന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. അതിനെ നല്ല ദീന് പഠിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കണം. ഇൻഷാല്ലാ ഈ വിനീതൻ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ മുലിഹറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം. ഇൻഷാല്ലാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വളരെ വിശ്വാസത്തോടുകൂടെ നല്ല റാഹത്തിൽ ഏൽപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം, ഇന്ന് ദർസിൽ പഠിക്കുന്ന കാരണം കൊണ്ടൊന്നും നഷ്ടാകൂല. കാരണം എല്ലാം അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഇന്ന് ദീന് പഠിച്ച മക്കള് അവര് ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അവര് അഡ്വക്കേറ്റുമാരുണ്ട്, അവർ ഗവൺമെന്റിന്റെ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതൊന്നും ഇതിന് തടസ്സമല്ല. എന്നാലും ദീന് പഠിക്കാതെ അവരേതെങ്കിലും രൂപത്തിൽ വളർന്നു വന്ന് അവസാന മാതാപിതാക്കളെ അവരെ വൃദ്ധസദനങ്ങളിലേക്കും മറ്റുമൊക്കെ പറഞ്ഞയക്കുന്ന പ്രവണത കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ സാധിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ടാസ്ക്കായി മാറിയിട്ടുണ്ട്. അവ ചെറുപ്പനാളിൽ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക. ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ എത്രത്തോളം മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അവര് തീരെ പറഞ്ഞേ കേൾക്കൂല, നിസ്കരിക്കൂല, മാതാപിതാക്കൾ വിലയില്ല, അവരോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറൂല, വലാ തഖുല്ലഹുമ ഉഫിൻ അവരുടെ ചേ എന്നുള്ള വാക്ക് പോലും പറഞ്ഞേക്കരുത് എന്ന വിശുദ്ധ ഖുർആന്റെ വാക്യം. എന്നാല് നമ്മുടെ മക്കൾ അങ്ങനെയാണ് പെരുമാറുന്നത്, ദീനില്ലാതെ പോയതാണത് കാരണം. എത്രയോ മുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നില്ലേ, അവർക്കൊക്കെ ധാർമ്മികത നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അപ്പൊ നല്ല രൂപത്തിൽ നല്ല ദീനി ചിട്ടയിൽ വളരുന്ന നല്ല മക്കളായി വളരാൻ
അവരെ ദീന് പഠിപ്പിക്കുക എന്നുള്ളത് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊന്നും തടസ്സമില്ല. അപ്പോൾ നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10-ാം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് ടു കഴിഞ്ഞാലും നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും അവരുടെ മൊബൈൽ ഫോണിലൊക്കെ നല്ലോണം സജീവമായി ആക്റ്റീവായിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ അവരെ അതിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത്, എന്നിട്ട് ദർശനത്തിലേക്ക് കൊണ്ടാക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അത്തരം കുട്ടികൾക്ക് താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് അവരൊക്കെ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, ആ ഒരു അഡിക്ഷനൊക്കെ വരുന്നതിന് മുമ്പ് ദർസിലേക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ വളർന്നു വന്നവരാണ് ഇന്ന് ദീനിന്റെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന നമ്മുടെ നേതൃത്വങ്ങളൊക്കെ. വലിയ വലിയ ഉസ്താദുമാരൊക്കെ ചെറുപ്പത്തിലെ ദർസിലേക്ക് പോയി ദീന് പഠിച്ചത് കൊണ്ടാണ് ഇന്നിങ്ങനെ നിലനിൽക്കുന്നത്, ദീന് നിലനിൽക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും ആ വിഷയം ശ്രദ്ധയിലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്നാൽ മതി. ഓരോരുത്തരും വിളിച്ചിട്ട് ഉസ്താദ് എന്റെ മോൻ 6-ാം ക്ലാസ്സിലാണ്, എന്റെ മോൻ 7-ാം ക്ലാസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം അതിന് റമദാനൊന്നും ഒന്നും തടസ്സമില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾ ഫോൺ വിളിച്ച് അത് കിട്ടുന്ന സമയത്ത് വിഷയം പറഞ്ഞ് ഒരു ഡേറ്റ് എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് വളരെ സ്പീഡാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.